നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാറിൻ്റെ ആക്സറീസുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ യൂസ്ഡ് കാർസുമായിട്ട് ബന്ധപ്പെട്ടതോ ഒന്നും തന്നെയല്ല. പകരം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് വിവരങ്ങൾ, അതായത് മറ്റു സ്റ്റേറ്റിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വേണ്ടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. കാരണം കഴിഞ്ഞ നമ്മളൊരു യൂസ്ഡ് കാർസിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരു പ്രീമിയം ഹൈ സ്ട്രീറ്റ് യൂസ്ഡ് കാർ ഷോറൂമിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ധാരാളം കമൻറ്റുകളും ആ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ വണ്ടികളും എടുത്തു കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ എത്ര കോസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇൻഡിവിജ്വലി ഇപ്പം ഓരോ വണ്ടിയുടെയും റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ ഒരു വാഹനം വാങ്ങി റോഡിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ റോഡ് ടാക്സ് തീർച്ചയായിട്ടും അത് നമ്മൾ പേ ചെയ്തിരിക്കണം. വാഹനത്തിൻ്റെ വിലയുടെ കൂടെ റോഡ് ടാക്സ് കൂടി നമ്മൾ അടയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കേരളത്തിലൊക്കെ ഒറ്റ തവണയായിട്ട് 15 കൊല്ലത്തേക്കുള്ള ടാക്സ് എമൗണ്ടാണ് വാങ്ങിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ റോഡ് ടാക്സ് വാങ്ങിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഡൽഹിയിൽ നിന്ന് ഒരു 2015 മോഡൽ വാഹനം നിങ്ങൾ ഈ ഒരു 2022 വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2015 മോഡൽ വാഹനമാണ്. അപ്പോൾ നമുക്കൊരു 15 കൊല്ലം കൂടി ആ ഒരു വാഹനം 15 കൊല്ലത്തേക്കുള്ള രജിസ്ട്രേഷൻ വാലിഡിറ്റി ആ വാഹനത്തിനുണ്ടാവും. ഇപ്പോൾ 2022 ഓൾറെഡി ഒരു 7 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വാഹനം 2022, അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി 8 കൊല്ലം കൂടി കേരളത്തിൽ ആ വാഹനം ഓടാനുണ്ട്. അപ്പോൾ അതായത് 8 കൊല്ലത്തേക്കുള്ള ടാക്സ് നമ്മൾ കേരളത്തിൽ പേ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിൽ ആ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡൽഹി രജിസ്റ്റേർഡ് വാഹനം 2015 വാങ്ങിയിട്ടുള്ളത് 15 കൊല്ലത്തേക്ക് ഡൽഹിയിൽ ഓടാനുള്ള ടാക്സാണ് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് കേരളത്തിലേക്ക് നമ്മൾ ആ ഒരു ടാക്സ് എമൗണ്ട് പേ ചെയ്യണം. ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കാം. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു ഇൻട്രസ്റ്റേറ്റ് വാഹനം, ആദർ സ്റ്റേറ്റ് എന്നുള്ളൊരു വാഹനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോമണായിട്ട് ഒരു 4 ടൈപ്പ് ചിലവുകളാണ് കൂടുതലായിട്ടും വരുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളിവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് NOC കിട്ടണം, അതായത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ ആ വാഹനത്തിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഇവിടുന്ന് സർട്ടിഫൈ ചെയ്തിട്ട് NOC നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു NOC വേണ്ടിയിട്ട് നോർമലി സാധാരണ ചിലവ് വരുന്നത് ഇവിടെ ഏജൻറ് വൈസ് കൊടുക്കുകയാണെങ്കിൽ ഒരു 5000 റുപ്പീസ് മാത്രമാണ് അതിന് ചിലവ് വരുന്നത്, മാക്സിമം 5000. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഡൽഹിയിലൊക്കെ ഡീസൽ വാഹനങ്ങൾ 10 കൊല്ലം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് 2022 ഇപ്പം, അപ്പോൾ 2012 ശേഷമുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ. പക്ഷേ 2012 മുമ്പുള്ള ഡീസൽ വണ്ടികളും ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പല ഷോറൂമിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വാഹനങ്ങൾക്കും NOC കിട്ടും, കിട്ടില്ല എന്നല്ല, പക്ഷേ സാധാരണ നമ്മൾ പേ ചെയ്യുന്ന NOC ചാർജ് പേ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു വണ്ടിക്ക് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ചില RTOs ഈ 10000 വാങ്ങിക്കാം, ചില RTO ഓഫീസ് 20000 വാങ്ങിക്കാം, 50000 വാങ്ങിക്കാം, അത് അവരെ ഒരു റേറ്റ് പോലെയാണ്. എന്നാൽ ചില RTOs NOC കൊടുക്കുകയും ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. 10 കൊല്ലം വരെ വാലിഡിറ്റി ഉള്ള വാഹനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും NOC കിട്ടും. പിന്നെ 10 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ ഡീസൽ വാഹനങ്ങളെ രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കലി കട്ട് ആവുകയും ചെയ്യും. അതും നമ്മൾ മനസ്സിലായിരിക്കണം. 10 കൊല്ലം കഴിഞ്ഞാൽ തീരെ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല ഡീസൽ വാഹനങ്ങൾ. അതുപോലെ തന്നെ പെട്രോൾ വാഹനങ്ങൾ 15 കൊല്ലം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ ഇവിടുന്ന് ആദ്യത്തെ ചിലവ് NOC ആണ്. അപ്പോൾ NOC കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു വാഹനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ കേരളത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു കോസ്റ്റ് വരുന്നുണ്ട്. ഓടിച്ചു കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 25000-30000 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ചാർജ് വരും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ചെറിയ കാറുകളൊക്കെ ആണെങ്കിലും 18000 രൂപയ്ക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു 25-30000 അതിന് വേണ്ടിയിട്ട് കണ്ടു വെക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് ആ വാഹനം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ ചാർജ്, അതൊക്കെ ചെറിയ ഒരു എമൗണ്ടാണ് വരുന്നത്, പ്ലസ് ടാക്സ് എമൗണ്ട്. ഈ ഒരു എമൗണ്ട് നമ്മളവിടെ പേ ചെയ്താൽ മാത്രമേ നമുക്കവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ NOC കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ NOC ടൈം പീരീഡ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഫസ്റ്റത്തെ 30 ദിവസം കഴിഞ്ഞാൽ 500 രൂപ വെച്ചിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. 500 രൂപ വെച്ചിട്ട് ഓരോ മാസത്തേക്കും പെനാൽറ്റി നമ്മൾ അടയ്ക്കേണ്ടി വരും, പ്ലസ് ആ ഒരു ടാക്സിൻ്റെ ഇൻട്രസ്റ്റും നമ്മൾ പേ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് ചാർജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ NOC എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ടാക്സ് അടച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ്. പിന്നെ NOC എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നാട്ടിൽ നമ്മൾ എവിടെയാണോ രജിസ്റ്റർ ചെയ്യുന്നത്, ഇപ്പോൾ എറണാകുളത്തുള്ള ഒരാളാണെങ്കിൽ എറണാകുളത്തുള്ള ആ അയാളുടെ ആധാർ കാർഡ് അതേപോലെ തന്നെ അയാളുടെ അഡ്രസ്സ് വരുന്ന RTO ഓഫീസ് ഈ രണ്ടിലേക്കും ആയിട്ടുള്ള NOC വാങ്ങിക്കാനുള്ള കാര്യം ശ്രദ്ധിക്കണം.
അപ്പോൾ അങ്ങനെ തെറ്റായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഒരു എൻ ഒ സി ക്യാൻസൽ ചെയ്തിട്ട് പുതിയ എൻ ഒ സി എടുക്കേണ്ടി വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എൻ ഒ സി വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ഈ ഒരു നാല് ചെലവുകളിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതിനകത്തിൻ്റെ ഇപ്പോൾ ടാക്സ് എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരിക്കലും ഒരു വാഹനത്തിന് ഇരട്ടി ടാക്സ് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. കാരണം ഓൾറെഡി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നമ്മളിവിടുന്ന് വാങ്ങി 2022 ഈ സമയത്ത് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 8 കൊല്ലം കൂടി ഇനി അവിടെ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു 8 കൊല്ലത്തേക്കുള്ള ടാക്സ് മാത്രമേ നമ്മൾ ഇനി പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓൾറെഡി 7 കൊല്ലത്തേക്ക് അടച്ച് കഴിഞ്ഞ ആ 7 കൊല്ലം വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി എത്ര ഓടാനുണ്ടോ അതിൻ്റെ ടാക്സ് എമൗണ്ടാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ 8 കൊല്ലത്തേക്കുള്ള ടാക്സ് എമൗണ്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി ടാക്സ് കാൽക്കുലേഷൻ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോർമലി വരുന്ന കേരളത്തിലെ ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് സ്ലാബുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം 5 ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനമാണെങ്കിൽ 9% ആ ഒരു ടാക്സ് വരുന്നത്. അത് 15 കൊല്ലത്തേക്ക് 9%. ആ വാഹനത്തിൻ്റെ വിലയുടെ 9% ആണ് 15 കൊല്ലത്തേക്ക് ടാക്സ് ഈടാക്കുന്നത്. 5 ലക്ഷം രൂപ വരെയുള്ള വാഹനത്തിനാണ് പറയുന്നത്. ഇനി 5 മുതൽ 10 ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനങ്ങളാണെങ്കിൽ 11% 15 കൊല്ലത്തേക്കുള്ള ടാക്സ്. പിന്നെ 10 മുതൽ 15 കൊല്ലത്തേക്കാണെങ്കിൽ 13% ടാക്സ് എമൗണ്ട് ഈടാക്കുന്നത്. പിന്നെ 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ കോസ്റ്റുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ 16% കേരളത്തിലെ ടാക്സ് വരുന്നത്. 20 ലക്ഷത്തിൻ്റെ മുകളിലേക്കുള്ള വാഹനങ്ങളാണെങ്കിൽ 21% ടാക്സ് ഈടാക്കുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നത് പ്രൈവറ്റ് കാറുകളുടെ കാര്യമാണ്. ടൂ വീലേഴ്സിന് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ടാക്സിയൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് കാറുകളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാക്സ് ഈ ഒരു പേഴ്സൻ്റേജ് എന്ന് പറയുന്നത് ഒരിക്കലും 1 കൊല്ലത്തേക്കുള്ളതല്ല, 15 കൊല്ലത്തേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ 2015 മോഡൽ ഒരു വാഹനം 10 ലക്ഷം രൂപയാണ് ആ വാഹനത്തിൻ്റെ കോസ്റ്റ് എന്ന് വിചാരിക്കാം. ആ വാഹനം നമ്മൾ കേരളത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 8 കൊല്ലത്തേക്കുള്ള ടാക്സ് നമ്മൾ അടയ്ക്കണം. അപ്പോൾ ആ 8 കൊല്ലത്തേക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 10 ലക്ഷം രൂപയാണ് വാഹനത്തിൻ്റെ കോസ്റ്റ് വരുന്നത്. അതായത് സെക്കൻഡ് സ്ലാബിലാണ് ഈ വാഹനം പെടുന്നത്. 5 മുതൽ 10 ലക്ഷം രൂപ വരെ കോസ്റ്റുള്ള ആ ഒരു ഗണത്തിലാണ് പെടുന്നത്. അപ്പോൾ ആ ഒരു ഗണത്തിനകത്ത് നമുക്ക് 11% ടാക്സ് എമൗണ്ട് വരുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ടാക്സ് എമൗണ്ട് 15 കൊല്ലത്തേക്കുള്ള ടാക്സ് എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം 10 ലക്ഷം രൂപയുടെ 11% എന്ന് പറയുമ്പോൾ 110,000 രൂപയാണ് 15 കൊല്ലത്തേക്കുള്ള കേരളത്തിലെ ടാക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം 110,000 രൂപയാണ് 15 കൊല്ലത്തേക്കുള്ള ടാക്സ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി 8 കൊല്ലത്തേക്കുള്ള ടാക്സ് എമൗണ്ട്, ആ 8 കൊല്ലത്തേക്കുള്ള ടാക്സ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 110,000 ÷15 അടിച്ച് നോക്കുക, ആ ഒരു കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 1 കൊല്ലത്തേക്കുള്ള ടാക്സാണ്. എന്നിട്ട് അതിനെ നമുക്ക് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 8 കൊല്ലത്തേക്ക് ഇനി കേരളത്തിൽ അടയ്ക്കാനുള്ള ടാക്സ് എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. നമ്മൾ ഒരു 2015 മോഡൽ വാഹനമാണ് വാങ്ങിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 2015 മോഡലിൻ്റെ വില എത്രയാണെന്നുള്ളത് നമുക്ക് ഗൂഗിളിലോ നെറ്റിലോ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ ഈ ഒരു വില എന്ന് പറയുന്നത് നമുക്ക് ഈ 2022 വിലയല്ല നോക്കേണ്ടത്. 2015 ആ വാഹനം കേരളത്തിൽ ഇറങ്ങുന്ന സമയത്ത് എത്രയാണോ വില ഉണ്ടായിരുന്നത് ആ വില വെച്ചിട്ടാണ് ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എത്ര ടാക്സ് അടയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ലാബ് നിങ്ങൾ മറന്നു പോകരുത്. 5 ലക്ഷം രൂപ വരെ 9%, 5 മുതൽ 10 ലക്ഷം രൂപ വരെ 11%, 10 മുതൽ 15 വരെ 13%, 15 മുതൽ 20 വരെ 16%, 20 ലക്ഷത്തിൻ്റെ മുകളിലുള്ള വാഹനങ്ങളാണെങ്കിൽ 21%. ഇങ്ങനെയാണ് ടാക്സ് എമൗണ്ട്. അത് നിങ്ങൾ മറന്നു വരുത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഈ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ടാക്സ് എമൗണ്ട് മാത്രമാണ് നമുക്കൊരു സംശയം വരുന്നത്. ബാക്കിയുള്ള എമൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഏകദേശം ഫിക്സഡാണ്. എൻ ഒ സിക്ക് 5,000, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു 30,000, പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ രജിസ്ട്രേഷൻ ഒരു 3,000 to 4,000, ഒരു 5,000 അതിനും കൂട്ടിയേക്കാം. അപ്പം 30 + 10 = 40,000 രൂപയായി പ്ലസ് ടാക്സ് എമൗണ്ട്. എത്രയാണെന്നുള്ളത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാക്കി എടുക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോക്കും ഇങ്ങനെ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഒരു അതർ സ്റ്റേറ്റിലുള്ള വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു രീതിയിൽ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തിട്ട് മാത്രം ഇവിടെ പറയുന്ന വില നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ വിലയിൽ നമ്മൾ എടുത്തിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അതിന് ശേഷം ഇവിടുന്ന് ഒരു വാഹനം എടുക്കുന്ന കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നൊരു കുറച്ചൊരു സമയം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെ ആക്സറീസിൻ്റെ വീഡിയോസൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ത്യ പോസ്റ്റ് വഴി പോസ്റ്റ് ചെയ്തു, കുറേയൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ പോയി പോസ്റ്റ് ചെയ്തു. അതിൻ്റെ സ്ലിപ്പും കാര്യങ്ങളാണ് ഏകദേശം 2, 4, 6, 8, 9 പേർക്കുള്ള ഐറ്റംസ് ഇന്ന് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഈ ഒരു ഡെലിവറി ഇതിപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ട്രാക്കിംഗ് നമ്പർ ഉണ്ട്, ഈ നമ്പർ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെ ട്രാക്ക് ചെയ്തിട്ട് ഐറ്റം എവിടെ എത്തി എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ ആക്സറീസിൻ്റെ വീഡിയോസിനകത്ത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു ഓക്സ് കേബിൾ അല്ലെങ്കിൽ ഒരു ചാർജർ ഈ രീതിയിലൊക്കെ പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഈ ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഐറ്റംസിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. കാരണം അവരൊക്കെ ലക്ഷക്കണക്കിന് ബിസിനസ് ഡെയിലി ചെയ്യുന്നവരാണ്. കാരണം അവരൊക്കെ ഹോൾസെയിൽ ഡീലേഴ്സാണ്. ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും സാധനങ്ങൾ ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു കാശ്മീരി ഗേറ്റ് പോലത്തുള്ള സ്ഥലങ്ങളിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബിസിനസ്സിനിടയിൽ കൂടെ ചേട്ടാ ഒരു ചാർജർ വേണം, ചേട്ടാ ഒരു ഓക്സ് കേബിൾ വേണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബൾക്കായിട്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ സാധനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിനെ വിളിക്കാവുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാനൊരു തേർഡ് പാർട്ടി ഒരു ആപ്പല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് പറയുന്ന അവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അതിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് കുറേ പ്രൊഡക്ട്സ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സൈറ്റ് വഴി തന്നെ വാങ്ങിക്കുക. നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ എളുപ്പമായിരിക്കും. കാരണം അങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ എന്നെ കൊണ്ടും പറ്റും. അപ്പോൾ മിസ്സാവുകയില്ല. കാരണം ഈ വാട്സപ്പ് വഴി ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഡെയിലി ഇങ്ങനെ കുറേ വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെസ്സേജസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ചില സമയത്ത് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ആപ്പ് വഴി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മിസ്സാവില്ല, പെട്ടെന്ന് തന്നെ മിസ്സാവേണ്ട തന്നെ എനിക്കും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓർഡേഴ്സൊക്കെ ഇപ്പോൾ വന്നതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സാണ്. അപ്പം കുറേ ഓർഡേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരാൾക്കും കൂടി ഉള്ളത് അയച്ചു കൊടുക്കാനുള്ളൂ. അതിപ്പം ഇന്ന് വന്ന ഓർഡറാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ വന്ന കുറേ എണ്ണമൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. ഇനി കുറച്ചെണ്ണം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പം നാളെയൊക്കെ ആയിട്ട് ഇനി അത് വീണ്ടും അത് ഒന്ന് ഫൈനലൈസ് ചെയ്ത് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ആപ്പ് വഴി ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തായാലും ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അത് വിട്ടേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് മറ്റേ റീ രജിസ്റ്റേർഡ് വാഹനങ്ങളെ പറ്റിയിട്ടാണ്. ഇനി ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. മെയിൻ പോയിൻറ്റ്, നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ടാക്സ് അടയ്ക്കണം. ഒന്നാമത്തെ പോയിൻറ്റ്, ആ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ ആ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് 5 ലാഖ് വരാണെങ്കിൽ 9%, 5 to 10 lakh, 11%, 10 to 15 lakh, 13%, 15 to 20 lakh, 16%, above 20 lakhs, 21%. ഇങ്ങനെയാണ് പെർസെൻറ്റേജിൻ്റെ സ്ലാബ് വരുന്നത്. ഈ ഒരു പെർസെൻറ്റേജ് നിങ്ങൾ ഒരിക്കലും ഒരു കൊല്ലത്തേക്കല്ല കേട്ടോ, 15 കൊല്ലത്തേക്കായിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്. ആ ഒരു എത്രയാണോ ആ പെർസെൻറ്റേജ് വെച്ചിട്ട് എത്രയാണോ നമുക്ക് കിട്ടുന്നത്, ആ ഒരു എമൗണ്ടിനെ നമ്മൾ 15 ആക്കി ഡിവൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്ക് അടയ്ക്കേണ്ട ടാക്സ് എത്രയാണോ അതിൽ കിട്ടും. എന്നിട്ട് അതിനെ നമുക്കിനി എത്ര കൊല്ലത്തേക്ക് കേരളത്തിൽ ഓടാനുണ്ടെന്നുള്ളതിനാൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 കൊല്ലത്തേക്ക് കൂടിയാണ് ഓടാനുള്ളതെങ്കിൽ ആ 5 കൊല്ലത്തേക്ക് ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം നിലവിൽ നമ്മൾ എത്ര ടാക്സിനെ അടയ്ക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതിനെ പറ്റിയിട്ട് കമൻറ്റിനകത്തൂടെ ഞാൻ റിപ്ലൈ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാളിലേക്കെങ്കിലും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ധാരാളം ആളുകൾ ഇങ്ങനെ റീവണ്ടികൾ തീർച്ചയായിട്ടും കുറേ മോഡൽ വണ്ടികൾ നമുക്ക് ഡൽഹിയിൽ നിന്നൊക്കെ വില കുറവിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ കുറച്ച് വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഡിമാൻഡ് ഇല്ലാത്ത വണ്ടികൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. അത് അങ്ങനെയാണ്, കേരളത്തിൽ ഡിമാൻഡ് ഇല്ലാത്തതിന് മറ്റ് സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഡിമാൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡൽഹിയിൽ ഡിമാൻഡ് ഇല്ലാത്ത വണ്ടികൾക്ക് കേരളത്തിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള കുറച്ച് വാഹനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടിരിക്കുക. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ടാക്സ് എമൗണ്ടൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ആ ഒരു വില അന്നത്തെ കാലത്ത് 2015 വണ്ടിയാണെങ്കിൽ 2015 കേരളത്തിൽ ഇറങ്ങുമ്പോൾ എത്രയാണ് വില എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഗൂഗിളിൽ സെർച്ച് കൊടുത്താൽ തന്നെ ഏകദേശം ഒരു വില കിട്ടും. ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് കിട്ടിയാൽ മതിയല്ലോ. എന്നാലും ചെറിയൊരു അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടി ചോദിക്കും, നോക്കണം നമ്മളതിൻ്റെ ഓപ്ഷൻ. അതായത് ഇപ്പം മാരുതി വണ്ടിയാണെങ്കിൽ LXI ഉണ്ട്, VXI ഉണ്ട്, ZXI ഉണ്ട്. അതും
അടിച്ചിട്ട് കമ്പയർ ചെയ്യണം. കാരണം LXI വില വ്യത്യാസം ഉണ്ടാവും, ZXI വില വ്യത്യാസം ഉണ്ടാവും, VXI വില വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതും വെച്ചിട്ട് കമ്പയർ ചെയ്യണം. കാരണം ZXI ആവുന്ന സമയത്ത് ഏകദേശം 100,000 രൂപേൻ്റെ അടുത്തൊക്കെ ചില വണ്ടികളിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഞാനിവിടെ ഒരു ബൈക്ക് വാങ്ങി കേട്ടോ. ഇതാണ് ബൈക്ക്, ഹീറോയുടെ സ്പ്ലെൻഡർ, നല്ല കിടിലൻ വണ്ടി കേട്ടോ. ഈ ഒരു വാഹനം ഡിജിറ്റൽ മീറ്റർ ആട്ടോ, ഡിജിറ്റൽ മീറ്ററൊക്കെ വരുന്ന ഒരു വാഹനമാണ്. പുതിയ ഒരു ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ്. കുറച്ച് ഓടിയിട്ടുള്ളൂ, ഏകദേശം ഒരു 800 കിലോമീറ്റർ ആ റേഞ്ചിലേ ഞാൻ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു റിവ്യൂ ഇനി സ്പെഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോടാ, ഞാനും ചെയ്യാം. നല്ല മൈലേജൊക്കെ കിട്ടുന്നുണ്ട്, ഏകദേശം ഒരു 65 ഇപ്പം മൈലേജ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സർവീസും കഴിഞ്ഞിട്ടില്ല, ഒരു മാസത്തിനുള്ളിലാണ് ഫസ്റ്റ് സർവീസ്, ആകെ 2 ആഴ്ച എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ചെളിയും നോക്കണ്ട. ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കണ്ട. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറന്നു വരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്തേക്കുക, മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു ഷോറൂമുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു സൈനിങ് ഔട്ട്.